கைவிட்டிருக்கீங்களா? ഹൃദയാഘാതവുമായി എത്തുന്ന രോഗികളെ മറ്റ് ആശുപത്രികളിലേക്ക് റഫർ ചെയ്യേണ്ടി വരുന്ന ഒരു മെഡിക്കൽ കോളേജുണ്ട് കൊച്ചിയിൽ. സർക്കാർ ഏറ്റെടുത്ത സഹകരണ മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗത്തിനാണ് ഈ ദുരവസ്ഥ. കളമശ്ശേരിയിൽ 15 വർഷം മുമ്പ് കോഓപ്പറേറ്റീവ് അക്കാദമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ആരംഭിച്ച സ്വാശ്രയ മെഡിക്കൽ കോളേജ് ഒരു വർഷം മുൻപാണ് സർക്കാർ ഏറ്റെടുത്തത്. ഇവിടെ ദിവസേന 1000 പേർ ചികിത്സ തേടിയെത്തുന്നുണ്ട്. ഇതിൽ തന്നെ 100 പേർ ഹൃദ്രോഗത്തിനുള്ള ചികിത്സയ്ക്കായിട്ടാണ് എത്തുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ പരിഗണനയും പ്രാധാന്യവും നൽകേണ്ട കാർഡിയോളജി വിഭാഗം പരാധീനതകൾ മൂലം ഏറെ ബുദ്ധിമുട്ടിലാണ്. കാർഡിയോളജി വാർഡ്, ഹൃദ്രോഗ തീവ്ര പരിചരണ വിഭാഗം, എക്കോ, TMT ലാബ്, കാത്ത് ലാബ് തുടങ്ങിയവ ഒന്നും തന്നെ ഇവിടെയില്ല. ആഴ്ചയിൽ 3 മാത്രം വരുന്ന പാർട്ട് ടൈം പ്രൊഫസറുടെ സഹകരണത്തിലാണ് ഇപ്പോൾ കാർഡിയോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. ഇതിൽ തന്നെ 2 വാർഡിലെ രോഗികളെയും വിവിധ ശസ്ത്രക്രിയയ്ക്കുള്ള രോഗികളുടെ ഹൃദയപരിശോധനയുമാണ് നടത്തുന്നത്. അതിനാൽ തന്നെ OP വിഭാഗത്തിൽ രോഗികളെ പരിശോധിക്കുന്നതാകട്ടെ ആഴ്ചയിൽ 1 മാത്രമായി ചുരുങ്ങുന്നു. നമ്മളിപ്പം ആ കാണുന്ന പേഷ്യൻസിന്റെ നമ്പർ റെസ്ട്രിക്ട് ചെയ്ത് വെച്ചിരിക്കുക. കാരണം ഈ ഡിപ്പാർട്ട്മെന്റിലിപ്പം സ്ഥിരമായ പ്രൊഫസേഴ്സ് വർക്ക് ചെയ്യുന്നില്ല, പ്രൊഫസേഴ്സ് ആരും വർക്ക് ചെയ്യുന്നില്ല. അപ്പം ഞാനാണെങ്കിൽ ടെമ്പററി ആയിട്ടാണ് ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്നത്, പാർട്ട് ടൈം പ്രൊഫസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അത് കാരണം എനിക്ക് കാണാവുന്ന രോഗികളുടെ എണ്ണത്തിന് ഒരു പരിധി ഉള്ളതുകൊണ്ട് നമ്മളൊരു 30 മുതൽ 50 പേഷ്യൻസിനെ മാത്രമേ OP ഇപ്പം നോക്കുന്നുള്ളൂ. ഹൃദയാഘാതത്തിന്റെ ചികിത്സയിൽ സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. ആഘാതം വന്നാൽ വളരെ വേഗം ചികിത്സ ഉറപ്പാക്കിയാലേ രോഗികളെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. കൊച്ചി മെഡിക്കൽ കോളേജിൽ ഹൃദ്രോഗ വിഭാഗവും കാത്ത് ലാബും ഇല്ലാത്തതിനാൽ ദിവസേന നിരവധി പേരെ കോട്ടയം, തൃശൂർ മെഡിക്കൽ കോളേജുകളിലേക്ക് റഫർ ചെയ്യേണ്ടി വരുന്നു. ഇവരിൽ പലർക്കും യാത്രാമധ്യേ ജീവഹാനിയും സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പം കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഒരു ഡോക്ടറാണുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഹാർട്ട് സംബന്ധമായ, ഹൃദയ സംബന്ധമായ അസുഖമായിട്ട് എത്തുന്ന പേഷ്യൻസിന് നമുക്ക് ഒരു ഹയറായിട്ടുള്ള ഒരു ആരോഗ്യ സംരക്ഷണം കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. നമുക്ക് പല രോഗികളും ഇവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ അവരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കോ അല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കോ തൃശ്ശൂരയിലേക്കോ ആലപ്പുഴയിലേക്കോ വിടേണ്ട അവസ്ഥയാണത്. നെഞ്ചുവേന കൂടിയെത്തുന്ന പേഷ്യൻസിനെ പലരും നമ്മൾ പലതവണ അങ്ങനെ വിട്ടിട്ട് യാത്രാമധ്യ തന്നെ പേഷ്യൻസ് മരണമടേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഒരു വർഷം മുൻപ് കൊച്ചി മെഡിക്കൽ കോളേജിൽ കാർഡിയോളജി വിഭാഗവും കാത്ത് ലാബും തുടങ്ങുമെന്ന് സർക്കാർ പ്രഖ്യാപനം വന്നെങ്കിലും നടപടിയൊന്നും പിന്നീടുണ്ടായില്ല. വരുന്ന സംസ്ഥാന ബജറ്റിൽ കാത്ത് ലാബ് തുടങ്ങുന്നതിനാവശ്യമായ 4 കോടി രൂപ അനുവദിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പിന്മേൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് ആശുപത്രി ഭരണസമിതി. എറണാകുളം മെഡിക്കൽ കോളേജിലെ ഹൃദ്രോഗ വിഭാഗത്തിലെ അപര്യാപ്തതകളെക്കുറിച്ചുള്ള പരാതിയിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിട്ടുണ്ട്. ഞങ്ങൾ ഗവൺമെന്റ് നല്ല രീതിയിൽ പോസിറ്റീവായിട്ടുള്ളൊരു തീരുമാനം എടുക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത്. അങ്ങനെ ഗവൺമെന്റ് ഭാഗത്ത് നല്ലൊരു തീരുമാനം ഉണ്ടായില്ല എങ്കിൽ ഇവിടുത്തെ വിദ്യാർത്ഥികളും ഡോക്ടേഴ്സും ഇവിടുത്തെ ഹൗസ് സർജൻസും ഇവിടെയുള്ള ജനങ്ങളും എല്ലാം ചേർന്ന് ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് തന്നെ പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. വരുന്ന February 22 റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. കൊച്ചി മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗം നല്ല നിലയിൽ പ്രവർത്തിച്ചാൽ സാധാരണ രോഗികൾക്കാണ് ഏറെ ആശ്വാസം ലഭിക്കുക. നഗരത്തിലെ ഹൈടെക് ആശുപത്രികളിലെ ചികിത്സാ ചെലവ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ കുറഞ്ഞ നിരക്കിൽ ചികിത്സ ലഭിക്കുമെന്നതാണ് വലിയ നേട്ടം. അതിനാൽ തന്നെ മെഡിക്കൽ കോളേജിൽ പ്രത്യേക ഹൃദ്രോഗ വിഭാഗം തുടങ്ങുന്നതിന് കൊച്ചി നഗരത്തിലെ സ്വകാര്യ ആശുപത്രികൾ തടസ്സം നിൽക്കുന്നുണ്ടോ എന്ന് പോലും രോഗികൾ സംശയിക്കുന്നു. ഈ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു ചത്ത രീതിയിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഇവിടുത്തെ ഹൈടെക് ഹോസ്പിറ്റലുകാരാണോ എന്നൊരു സംശയമുണ്ട്. കാരണം 2-3 മുമ്പ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ഹാർട്ട് ട്രാൻസാക്ഷൻ നടന്നു ഒരു ജോസിന്. 2,40,000 രൂപയാണ് അതിന്റെ ചെലവ് വന്നത്. ആ ഇടയ്ക്കാണ് എറണാകുളത്ത് ഒരു ഹൈടെക് ഹോസ്പിറ്റലിൽ ഒരു അച്ചാടം വർഗീസിന് ഇതേ ചികിത്സ, ഹൃദയം മാറ്റിവെക്കൽ ചികിത്സ നടന്നു. അത് 23,00,000 രൂപയാണ്. ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ 23,00,000 രൂപയും സർക്കാർ ഹോസ്പിറ്റലിൽ 2,40,000 രൂപയായിട്ട് എങ്ങനെ വ്യത്യാസം വന്നു? കാർഡിയോളജി വിഭാഗം ഇല്ലാത്തത് മറ്റു രോഗങ്ങൾക്കുള്ള ചികിത്സകളെയും ബാധിക്കുന്നുണ്ട്. മറ്റു രോഗങ്ങളുമായി ബന്ധപ്പെട്ട് സർജറി വേണ്ട രോഗികളുടെ ഹൃദയപരിശോധന നടത്തി ഹൃദ്രോഗ വിദഗ്ധൻ റിപ്പോർട്ട് നൽകിയാൽ മാത്രമേ സർജറി നടത്തുകയുള്ളൂ. ഇപ്പോൾ ഏതെങ്കിലും ഡോക്ടർ പരിശോധന നടത്തി റിപ്പോർട്ട് നൽകുന്ന രീതിയാണുള്ളത്. ഈ ആശുപത്രിയുടെ മൊത്തത്തിലുള്ള ഒരു മുന്നോട്ടുള്ള പുരോഗതിക്ക് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് അത്യന്താപേക്ഷിതമാണ്.
കാരണം കാർഡിയോളജി ഡിപ്പാർട്ട്മെൻ്റ് ഇല്ലാതെ ജനറൽ സർജറി അതുപോലെ തന്നെ ഗൈനക് സർജറി ഇ എൻ ടി സർജറികളൊന്നും അനസ്തീഷ്യ ഡിപ്പാർട്ട്മെൻറ്റ് ക്ലിയറൻസ് കൊടുക്കുകയില്ല. ഫുൾ ഫങ്ഷണലായിട്ടുള്ള കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഒരു മെഡിക്കൽ കോളേജിൻ്റെ അതേതൊരു ആശുപത്രിയുടെയും ഒരു അത്യാവശ്യ ഘടകമാണ്. കൊച്ചിയിൽ കാർഡിയോളജി വിഭാഗം ഇല്ലാത്തതിനാൽ എറണാകുളം ജില്ലയിലെ ഹൃദ്രോഗികൾക്ക് കാരുണ്യ ബെനവലന്റ് സ്കീമിൽ ഉൾപ്പെടുത്തിയുള്ള സൌജന്യ ചികിത്സയും ലഭിക്കാതെ പോകുന്നു. ഹൃദ്രോഗം ബാധിച്ച കുട്ടികൾക്കുള്ള സൌജന്യ ചികിത്സാ പദ്ധതിയായ താലോലം ചികിത്സാ പരിപാടിയുടെ ഗുണം എറണാകുളം ജില്ലയിലെ കുട്ടികൾക്ക് ലഭിക്കണമെങ്കിൽ സമീപ ജില്ലകളിലെ മെഡിക്കൽ കോളേജുകളിൽ കാത്തുനിൽക്കേണ്ട അവസ്ഥയാണ്. ബാലാരിഷ്ടതകൾ നേരിടുന്ന കൊച്ചി മെഡിക്കൽ കോളേജിന്റെ പുരോഗതിക്കും വളർച്ചയ്ക്കും ജനപ്രതിനിധികൾ അടക്കമുള്ളവരുടെ കൂട്ടായ ശ്രമമാണ് ഇനി ഉണ്ടാകേണ്ടത്. ചെറിയ മനസ്സുകളിൽ വിരിയുന്ന ഭാവനകളെ സാഹിത്യകൃതികളാക്കി മാറ്റാൻ പരിശീലിപ്പിക്കുന്ന ഒരു ഗ്രാമമുണ്ട് കുട്ടനാട്ടിൽ. അധ്യാപകൻ